നമസ്കാരം, സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നുകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ആദ്യ ദിനം അരങ്ങേറുക സ്റ്റേജ് തര മത്സരങ്ങൾ. കലോത്സവത്തിന്റെ കലവറയുണർന്നു. ചൂണ്ടലിൽ KSRTC ബസ് കാറുകളിലിടിച്ച അപകടം. യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 10:40 ചൂണ്ടൽ സെന്ററിനടുത്ത് വെച്ചായിരുന്നു അപകടം. വേദമന്ത്ര പരീക്ഷാവേദിയായ കടവലൂർ അന്യോന്യം തുടരുന്നു. ഒന്നാം ദിവസം തിരുനാവായ യോഗം ഗംഭീരമാക്കിയപ്പോൾ തൃശൂർ യോഗത്തിന് പിഴച്ചു. ഒറ്റപ്പിലാവ് പാടശേഖരത്തിലെ നെല്ല് ഒടുവിൽ സപ്ലൈകോ അംഗീകരിച്ച മില്ലുകാർ കൊണ്ടുപോയി. 2 ആഴ്ച മുൻപ് കൊയ്തെങ്കിലും നെല്ലെടുക്കാൻ മില്ലുകാർ വരാൻ വൈകിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വില ലഭിക്കാൻ ഇനി എത്ര നാൾ കൂടി കാത്തിരിക്കണമെന്ന ആശങ്കയിൽ കർഷകർ. 500 തിരുനാൾ ആഘോഷം വർണ്ണാഭം. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന്റെ ഭാഗമായി അമ്പുവള എഴുന്നള്ളിപ്പുകൾ ഭക്തിനിർഭരമായി. വാർത്തകൾ വിശദമായി. ആദ്യം ഏകാദശ വിശേഷം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശിയുടെ ഭാഗമായി കോടതി വക സമ്പൂർണ്ണ നെയ്വിളക്ക് ആഘോഷിച്ചു. രാവിലെ വടക്കേ നടപ്പന്തലിൽ കക്കാട് രാജപ്പന്റെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. ക്ഷേത്രത്തിൽ ശ്രീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാർ മേളം നയിച്ചു. സന്ധ്യയ്ക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ, ചെർപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ ഇരട്ടത്തായമ്പകയും ഉണ്ടായി. രാത്രി വിളക്ക് എഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വരം പ്രദക്ഷിണം അകമ്പടിയായി. ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേരളത്തിലെ ന്യായാധിപന്മാരും അഭിഭാഷകരും ചേർന്ന് രാത്രി ചുറ്റുവിളക്കുകൾ തെളിയിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളുണ്ടായി. പോലീസ് വക ഏകാദശി വിളക്ക് തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവയിലേക്ക് കക്കാട് രാജപ്പന്റെ മേളം അകമ്പടിയാകും. വൈകിട്ട് തായമ്പക. രാത്രി വിളക്ക് എഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 മുതൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. മറ്റു വാർത്തകൾ. ചൂണ്ടലിൽ KSRTC ബസ് കാറുകളിലിടിച്ച അപകടം. യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 10:40 ചൂണ്ടൽ സെന്ററിനടുത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന ചെറുതല സ്വദേശികൾ സഞ്ചരിച്ച കാറിലും കോട്ടക്കലിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിലുമാണ് KSRTC ബസ് ഇടിച്ചത്. റോഡിലെ ഗട്ടർ കണ്ട് ചേർത്തല സ്വദേശികൾ വാഹനത്തിന്റെ വേഗത കുറച്ചതിനെ തുടർന്ന് ബസ് കാറിന്റെ പിൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു. തുടർന്ന് മുന്നോട്ടു നീങ്ങിയ ബസ് കോട്ടക്കൽ സ്വദേശിയുടെ കാറിന്റെ മുൻഭാഗത്തും ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറുകളുടെ പിൻവശവും മുൻഭാഗത്തെ ബോണറ്റും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മേഖലയിൽ അല്പസമയം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ കെ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. യാത്രികരുടെ ജീവന് ഭീഷണിയായ റോഡിലെ അപകടക്കുഴി. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ചൂണ്ടൽ ആശുപത്രി ജംഗ്ഷൻ രൂപപ്പെട്ട കുഴിയാണ് വാഹനയാത്രികരുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്നത്. ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ മാസങ്ങൾക്ക് മുൻപാണ് അപകടക്കുഴി പ്രത്യക്ഷമായത്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ പ്രദേശവാസികൾ കുഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചുവെങ്കിലും ദിവസങ്ങൾ പിന്നിടും മുൻപേ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചൂണ്ടൽ പഞ്ചായത്തിന്റെയും കണ്ടാണിശ്ശേരി പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മേഖലയിൽ രൂപപ്പെട്ട കുഴിയടയ്ക്കാൻ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചുവെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണ് റോഡ് സ്ഥിതി ചെയ്യുന്നതെന്നും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള അധികാരം അവർക്കാണെന്നും പറഞ്ഞതായി നാട്ടുകാർ വ്യക്തമാക്കി. പ്രതിദിനം 2-3 ബൈക്ക് യാത്രികരെ കുഴിയിൽ വീണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമാണുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ദിവസം ആക്സിഡന്റ് ആൾക്കാരെ കൊണ്ടുവന്ന നേരം പല പഞ്ചായത്ത് അധികാരികളെ അറിയിച്ചു. അപ്പൊ അവര് പറഞ്ഞു തീരത്തുടിയാന്ന് പറഞ്ഞിട്ട് അതിൽ ഇട്ടേക്കാണ്. രണ്ടു പ്രാവശ്യം ഞങ്ങൾ അത് സ്വന്തം ക്ലാസ്സിന് എടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്തു. വീണ്ടും അത് ഓപ്പൺ ആവാണ്. എത്രയും പെട്ടെന്ന് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ശബരിമല സീസൺ വരാൻ പോകുന്നത്. രണ്ട് കുട്ടികളൊക്കെ വീണു, 2 ബൈക്കുകാരും അതിൽ വീണു. മഴ പെയ്ത വെള്ളം നിറഞ്ഞാൽ കുഴി അറിയുന്നില്ല. എത്രയും പെട്ടെന്ന് ശരിയാക്കിയാൽ നന്നായിരിക്കും. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിലേക്കുള്ള ഭക്തരുടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് ജീവന് ഭീഷണിയായി മാറിയിട്ടുള്ള കുഴിയുള്ളത്. ശബരിമല സീസൺ ആരംഭിച്ചതോടെ ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്.
സ്ഥലത്തെക്കുറിച്ചുള്ള ധാരണയില്ലാത്ത ഇതര സംസ്ഥാന വാഹനങ്ങളിലെ ഡ്രൈവർമാർ അപകടക്കുഴിയിൽ വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ സാഹചര്യം പരിഗണിച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തരമായി കുഴിയടയ്ക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ മണ്ഡലകാലം അവസാനിക്കും മുൻപ് നിരവധി അപകടങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടി വരിക. സിസിടിവി ന്യൂസ്, കേച്ചേരി. വേദമന്ത്ര പരീക്ഷാവേദിയായ കടവല്ലൂർ അന്യൂനതന്റെ ഒന്നാം ദിവസം തിരുനാവായ യോഗം ഗംഭീരമാക്കിയപ്പോൾ തൃശൂർ യോഗത്തിന് പിഴച്ചു. മുമ്പിലിരിക്കൽ നടത്തിയ തിരുനാവായ യോഗത്തിലെ പുത്തില്ലം രാമാനുജൻ അക്കിത്തിരിപ്പാട്, ഒന്നാം അഷ്കം, ഒന്നാം അധ്യായം, ഇരുപതാം വർഗത്തിലെ സൂവിവൃതം എന്ന് തുടങ്ങി പത്തൃക്കുകൾ ഗംഭീരമായി ചൊല്ലി. കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, നാരണമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൈ കാണിച്ച് സഹായിച്ചു. രണ്ടാം വാരം വരുന്ന തൃശൂർ യോഗത്തിലെ മുണ്ടക്കൽ സുനിൽ നമ്പൂതിരി, ഒന്നാം അഷ്ടകം, ആറാം അധ്യായം, പതിനേഴാം വർഗത്തിലെ ഋജു നീതിന എന്ന് തുടങ്ങിയ റിക്കുകൾ ചൊല്ലിയപ്പോൾ മധ്യനോ വിഷ്ണു എന്നത് ക്രമം തെറ്റി ചൊല്ലിയതോടെ പിഴവ് സംഭവിച്ചു. ഒലങ്കര ദാമോദരൻ നമ്പൂതിരി, വടക്കുംപാട് പശുപതി നമ്പൂതിരി എന്നിവർ സഹായത്തിനുണ്ടായിരുന്നു. തിരുനാവായ യോഗത്തിലെ നാരണമംഗലത്ത് വിശാഖ് ശർമ്മൻ നമ്പൂതിരി, ഏർക്കര സജിത് നമ്പൂതിരി എന്നിവർ ജടപ്രയോഗിച്ചു. എക്സൈസ് നടത്തിയ പരിശോധനയിൽ നിലവാരമില്ലാത്ത മദ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബാർ പൂട്ടി. ആൽത്തറയിൽ പ്രവർത്തിച്ചിരുന്ന കുന്നത്തൂർ മന ബാറാണ് പൂട്ടിയത്. ബാറിന്റെ ലൈസൻസ് റദ്ദാക്കി ബാറിൽ പൊട്ടിച്ചു കൊടുക്കുന്ന കുപ്പികളിൽ നിന്നാണ് എക്സൈസ് സംഘം മദ്യം ശേഖരിച്ചത്. പരിശോധന നടത്തിയപ്പോൾ അനുവദനീയമായതിലും കുറവാണ് മദ്യമുണ്ടായിരുന്നത്. പരിശോധനാ ഫലം വന്നതിനെ തുടർന്ന് ലൈസൻസ് റദ്ദാക്കി വെള്ളിയാഴ്ചയാണ് ബാർ പൂട്ടിയത്. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം കലവറയുണർന്നു. കലോത്സവത്തിന് തിങ്കളാഴ്ച സ്റ്റേജ് തര മത്സരങ്ങളോടെ തുടക്കമാകും. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രുചിവൈവിധ്യം നിറയ്ക്കാൻ പാചകപ്പുര തയ്യാർ. നഗരസഭാ ടൗൺഹാളിലെ മിനി ഹാളിൽ ഒരുക്കിയ പാചകപ്പുരയിൽ ഭക്ഷണ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ പാലുകാച്ചൽ നിർവഹിച്ചു. കൗൺസിലറും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ, നഗരസഭാ കൗൺസിലർമാരായ ബിജു സി ബേബി, മിനി മോൻസി, ഫുഡ് കമ്മിറ്റി കൺവീനർ പ്രജീഷ് തമ്പി, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി ബി ശ്യാം, പബ്ലിസിറ്റി കൺവീനർ ജിസൻ ജെ കാക്കശ്ശേരി, കെ എസ് ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാചക വിദ്വാൻ നെല്ലങ്കര ബാബുവിന്റെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ പായസത്തോടുകൂടിയാണ് ഉച്ചഭക്ഷണം നൽകുക. മത്സരാർത്ഥികളും അധ്യാപകരും ഒഫീഷ്യൽസും ഉൾപ്പെടെ കലോത്സവത്തിന്റെ ഭാഗമാകുന്ന 6000 പേർക്കാണ് സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പുക. സിസിടിവി ന്യൂസ്, കുന്നംകുളം. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾക്ക് ഓശാന പാടുന്ന ഭരണകർത്താക്കളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി. 24th പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടന്ന സി പി എം കാട്ടാകമ്പ ലോക്കൽ കമ്മിറ്റി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ചിറക്കൽ സെന്ററിൽ പാർട്ടിയിലെ മുതിർന്ന അംഗമായ എം എ കുമാരൻ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് സംഗമം പാലസിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഇ എ മൊയ്തുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ പി അനിൽകുമാർ അനുശോചന പ്രമേയവും സന്തോഷ് കൊളത്തേരി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ്, എം ബാലാജി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എൻ സത്യൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 70 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ചും ചിറക്കൽ സെന്ററിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഈ തൊഴിലില്ലായ്മയുടെ പ്രധാനപ്പെട്ട കാരണം തൊഴിലാളികളെ ഉൽപാദന ശക്തികൾ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചൂഷണം ശക്തിപ്പെടുന്നത്. ഒപ്പം തന്നെ ചൂഷണത്തിന് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള അത്തരം ഗവൺമെന്റുകളുടെ അഴിമതിക്കെതിരായ വലിയ രീതിയിലുള്ള അസംതൃപ്തിയും ലോകത്ത് സംജാതമാകുന്നുണ്ട്.
ഒറ്റപ്പിലാവ് പാടശേഖരത്തിലെ നെല്ല് ഒടുവിൽ സപ്ലൈകോ അംഗീകരിച്ച മില്ലുകാർ കൊണ്ടുപോയി. രണ്ടാഴ്ച മുൻപ് കൊയ്തെങ്കിലും നെല്ല് ഏറ്റെടുക്കാൻ മില്ലുകാർ വരാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മഴ കൊള്ളാതെ നെല്ല് സൂക്ഷിക്കാൻ വലിയ ചെലവ് വന്നു. വില ലഭിക്കാൻ ഇനി എത്ര നാൾ കൂടി കാത്തിരിക്കണമെന്ന ആശങ്കയിലാണ് കർഷകർ. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് കർഷകർ വിരിപ്പ് കൃഷി ഇറക്കിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവ് മോശമായിരുന്നു. മില്ലുകാർ എത്താൻ വൈകിയപ്പോൾ പലരും സ്വകാര്യ മില്ലുകാർക്ക് കുറഞ്ഞ വിലയ്ക്ക് നെല്ല് നൽകുകയും ചെയ്തു. KLDC കനാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മുരളി പെരുന്നല്ലി MLA കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയും കൂമ്പുള്ളി റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും ഇതുവരെയായും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഭരണാധികാരികളുടെ നടപടിയിലും പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂമ്പുള്ളി പാലത്തിന് സമീപം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KB ബാബുരാജ് അധ്യക്ഷനായി. DCC സെക്രട്ടറി PK രാജൻ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ CJ സ്റ്റാൻലി, KS ദീപൻ, കർഷക കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് പണിക്കൻ, OJ ഷാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ PB ഗിരീഷ്, BV ജോയ്, സ്റ്റീഫൻ പുത്തൂർ, ആന്റോലി ജോ എന്നിവർ സംസാരിച്ചു. ഇടിയഞ്ചിറ റെഗുലേറ്ററിലെ ഷട്ടറുകൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഊരി മാറ്റിയത് ഇതുവരെയായും പുനഃസ്ഥാപിക്കാത്തതും ഉപ്പുവെള്ളം കായലിൽ നിന്നും കയറാതിരിക്കാൻ താൽക്കാലികമായി നിർമ്മിക്കാറുള്ള വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതു കാരണം വൻതോതിൽ ഉപ്പുവെള്ളമാണ് KLDC കനാലിലേക്ക് കയറിയിട്ടുള്ളത്. ഇതുമൂലം കൃഷിക്ക് കനാലിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. 4000 കുടുംബങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധിയും ഇതുമൂലം അവതാളത്തിലായിരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ അബു കാട്ടിൽ, സുനീതി അരുൺകുമാർ, സുബിരാജ് തോമസ്, NK സുലൈമാൻ, CD ആന്റോ, KR വിശ്വനാഥൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും സംയുക്ത തിരുനാളിന് ഭാഗമായി അമ്പ് വള എഴുന്നള്ളിപ്പ് നടത്തി. വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിച്ചു. വർണ്ണമഴയും ഉണ്ടായിരുന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ തിരുക്കർമ്മങ്ങൾ, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഷിജോ പൊട്ടത്തൂർ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ഷോൺസൺ ആക്കമറ്റത്തിൽ സഹകാർമ്മികനായി. വൈകിട്ട് 7 മണിക്ക് നാടകവും ഉണ്ടായി. തിരുനാൾ കൺവീനർ ജോൺസൺ മാറോക്കി, ട്രസ്റ്റിമാരായ ജിൻജോ ചുങ്കത്ത്, ബൈജു വാഴപ്പള്ളി, ജോജോ വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച ഇടവകയിൽ മരിച്ചവരുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കും. 24 8-ാം ഇടത്തോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. നാടിന് മാതൃകയായി തയ്യൂർ കൊടപ്പാടത്ത് വാസുമകൻ ബാബു. തന്റെ സമ്പാദ്യത്തിൽ നിന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടി സ്വന്തമായി വാങ്ങിയ ഭൂമിയിൽ നിന്ന് 5 സെന്റ് ഭൂമി വേലൂർ പഞ്ചായത്ത് ആരോഗ്യ ഉപകേന്ദ്രത്തിന് സംഭാവന നൽകിയാണ് ബാബു മാതൃകയായത്. തയ്യൂർ 3-ാം വാർഡ് മെമ്പറായ വിമല നാരായണനും CPM പ്രാദേശിക നേതാക്കളായ KA പുഷ്പാകരനും TK മുരളിയും ചേർന്ന് ആവശ്യം അറിയിച്ചപ്പോൾ പൂർണ്ണ മനസ്സോടെ നാടിന്റെ പൊതു ആവശ്യത്തിനായി തന്നാലാവുന്നത് ചെയ്യാൻ ബാബു തയ്യാറാവുകയായിരുന്നു. ഭൂമിയുടെ രേഖകൾ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിക്ക് കൈമാറി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തയ്യൂർ ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ ബാബുവിനെ ഉപഹാരം നൽകി ആദരിച്ചു. അക്കിക്കാവ് കരിക്കാട് ബൈക്കിന് പുറകിൽ കാറിടിച്ച് ബൈക്ക് യാത്രികനെ ഗുരുതരമായി പരിക്കേറ്റു. പെങ്ങാമുക്ക് സ്വദേശി അരിയാരത്ത് 41 വയസ്സുള്ള വിപിൻദാസിനാണ് പരിക്ക്. ഇയാളെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ കരിക്കാട് മാവിൻ ചുവടിലാണ് അപകടം. പഴഞ്ഞി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിന് പിന്നിൽ അതേ ദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടാഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികനെ കാർ യാത്രക്കാർ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിനിമാ സഹസംവിധായകൻ അനിൽ കൊട്ടാരപ്പാട്ട് നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മരത്തങ്കോട് കിടങ്ങൂർ പാറയിൽ കൊട്ടാരപ്പാട്ട് പരേതനായ ബാലൻ തങ്ക ടീച്ചർ ദമ്പതികളുടെ മകനാണ്. ചലച്ചിത്ര സംവിധായകരായ TV ചന്ദ്രനൊപ്പം നിരവധി സിനിമകളിലും ഹ്രസ്വചിത്രങ്ങളിലും സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വപ്നയാണ് ഭാര്യ. ആദിത്യ, അപർണ, ഭഗത് എന്നിവർ മക്കളാണ്. വയനാട് പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ കേരളവും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യമുയർത്തി DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേച്ചേരി സെൻട്രലിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, ട്രഷറർ VM നിസാം എന്നിവർ സംസാരിച്ചു. പന്തംകൊളുത്തി പ്രകടനത്തിന് PM സഹല,
മുത്തുലീഫ് തലക്കോട്ടുകര, സനൽ മഴുവഞ്ചേരി, വിഷ്ണു വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ചൂരൽമരം, മുണ്ടകൈ എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച് മനുഷ്യജീവനുകളും വീടും സമ്പാദ്യവും നഷ്ടപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും സഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണശാലയിലേക്ക് വരവൂർ MKM മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അരി നൽകി. വരവൂർ വലിയുള്ളാഹി മുഹമ്മദ്കുട്ടി മസ്താൻ ഉപ്പാപ്പ മക്കാം ഷെരീഫ് MKM മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കലോത്സവത്തിന് ഭക്ഷണം നൽകുന്നതിനാവശ്യമായ അരി നൽകിയത്. 2015 മുതൽ എല്ലാ വർഷവും വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവങ്ങൾക്ക് ട്രസ്റ്റ് അരി നൽകുന്നുണ്ട്. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലായാണ് ഈ വർഷത്തെ കലോത്സവം നടക്കുന്നത്. ഇതിനാവശ്യമായ 1500 കിലോ അരിയാണ് ട്രസ്റ്റ് നൽകിയത്. ചെയർമാൻ MH മുഹമ്മദ് അലിയിൽ നിന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അരി ഏറ്റുവാങ്ങി. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ CV മുഹമ്മദ് ബഷീർ, AM ജമീലാബി, ദേശമംഗലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MP മധു, വരവൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PK യശോധ, വരവൂർ പഞ്ചായത്ത് അംഗം PS പ്രദീപ്, ട്രസ്റ്റ് സെക്രട്ടറി VB ഷെരീഫ്, കലോത്സവ ഭക്ഷണ കമ്മിറ്റി കൺവീനർ MV പ്രതീഷ് എന്നിവർ പങ്കെടുത്തു. ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. എല്ലാ പരിപാടിയും ജനങ്ങളുടെ പാർട്ടിസിപ്പേഷന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അങ്ങനെ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നേരത്തെ കൂടെ സൂചിപ്പിച്ച പോലെ 2016 മുതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ മക്കാമിലെ ഈ സ്ഥാപനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നിർവഹിക്കാനാവശ്യമായിട്ടുള്ള കരുത്തും അനുഗ്രഹമൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിനുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ പ്രവർത്തക യോഗം നടന്നു. കുന്നംകുളം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് എ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുസ്ഥിര വികസനം എങ്ങനെ സാധ്യമാകുമെന്ന വിഷയത്തിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് രവി പ്രകാശ് പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി പ്രേമരാജ്, മേഖലാ ട്രഷറർ പ്രശാന്ത്, തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK കസീമ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങൾ ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചു. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 159-ാമത് ശിലാസ്ഥാപന പെരുന്നാളിനെ കൊടിയേറി. ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പെരുന്നാൾ കൊടി ആശീർവദിച്ച് വികാരി കൊടിയേറ്റം നടത്തി. AD 1865 പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ യുയാക്കിം മാർ കുർലോസ് ബാവയാണ് മോർ പത്രോസ് മോർ പൗലോസ്ലീഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന, തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം എന്നിവ ഉണ്ടാകും. രാത്രി 9 തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യകലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാളാഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും നടക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് 5 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദയോടെ പെരുന്നാൾ സമാപിക്കും. കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലശ്ശേരി ഗ്രാമത്തിന്റെ വലിയ പള്ളി പെരുന്നാളായ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ശിലാസ്ഥാപന പെരുന്നാളിനെ സംയുക്ത ആഘോഷ കമ്മിറ്റികൾ ഒരുങ്ങി. നവംബർ 20-21 ബുധൻ വ്യാഴ ദിവസങ്ങളിലായിട്ടാണ് മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച വൈകിട്ട് അങ്ങാടിക്ക് ചുറ്റുമുള്ള 11 പ്രാദേശിക പെരുന്നാൾ കമ്മിറ്റികളിൽ പള്ളിയിൽ നിന്ന് ആശീർവദിച്ച പെരുന്നാൾ കൊടികൾ ഉയർത്തും. പെരുന്നാളിനെത്തുന്നവരെ എതിരേൽക്കാൻ എല്ലാ കമ്മിറ്റികളും അലങ്കരിച്ച വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. 19 ചൊവ്വാഴ്ച മിനി പെരുന്നാൾ ആഘോഷിക്കും. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരും പേരുകേട്ട ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, ചെണ്ടവാദ്യം, തമ്പൂർ, നാസിക് ഡോൾ എന്നീ വാദ്യവിസ്മയങ്ങളും ഉണ്ടാകും. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ നവംബർ 23-24 ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാളിന്റെ കൊടിയേറ്റം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ മാത്യു ജോർജ് പുതുശ്ശേരി നിർവഹിച്ചു. തുടർന്നുള്ള കിഴക്കേ ഭാഗത്തുള്ള ചാപ്പൽ കുരിശുപള്ളിയിലും പടിഞ്ഞാറേ ഭാഗത്തുള്ള കുരിശുപള്ളിയിലും കൊടിയേറ്റം നടന്നു.
കൊതുകു വളർത്തൽ കേന്ദ്രമായി വടക്കേക്കാട് മുക്കില പീഡിക സെന്റർ. ആരോഗ്യവകുപ്പ് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. വടക്കേക്കാടിന്റെ ഹൃദയഭാഗമായ മുക്കില പീഡിക സെന്ററിലാണ് കൊതുകുമൂലം സമീപ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ പകരുന്നതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്തും ആരോഗ്യവകുപ്പും അറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇതിനെ തടയുവാനുള്ള ഒരു തരത്തിലുള്ള മുൻകരുതൽ നടപടികളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കല്ലിങ്ങൽ റോഡിൽ സ്ലാബില്ലാത്ത കാനയിൽ നിന്ന് ദുർഗന്ധവും കൊതുകുശല്യവും വർദ്ധിച്ചിരിക്കുകയാണ്. രാത്രിയിൽ മാത്രമല്ല പകൽ സമയങ്ങളിൽ പോലും കൊതുകുശല്യം രൂക്ഷമാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. നിരവധി കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കേക്കാട് 12 വാർഡിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ജനത്തിരക്കേറിയ പല സ്ഥലങ്ങളിലും വൃത്തിഹീനമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങൾ പേരിലൊതുക്കാതെ ഇത്തരം മേഖലകൾ കണ്ടുപിടിച്ച് അതിനുള്ള പ്രശ്നപരിഹാരം നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിസിടിവി ന്യൂസ്, പൊന്നീർകുളം. സിപിഎം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നവകേരള വികസന കാഴ്ചപ്പാടും കേന്ദ്ര സർക്കാരിന്റെ ഉപരോധവും എന്ന വിഷയത്തിൽ കുട്ടഞ്ചേരിയിൽ സെമിനാർ നടത്തി. ഏരിയ കമ്മിറ്റി അംഗം എം ആർ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി അധ്യക്ഷനായി. കെ എം അഷ്റഫ്, ഡോക്ടർ വി സി ബിനോജ്, യു കെ മണി, ടി കെ ശിവൻ, കുഞ്ഞുമോൻ കരിയനൂർ, സ്വപ്ന പ്രദീപ്, കെ എസ് ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ്മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 21 തീയതി വരെ നടക്കുന്ന ആറാട്ട് ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി കൊടിയേറ്റി. ക്ഷേത്രത്തിൽ ചൊവ്വ വരെ ഉഷപൂജ, ശ്രീഭൂതബലി, മേളത്തോടെ ചീവേലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, കേളി, മുളപൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ ഉണ്ടാകും. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മേളത്തോടെ പള്ളിവേട്ട നടത്തും. വ്യാഴം രാവിലെ പള്ളി ഉണർത്തൽ, വിശേഷാൽ പൂജകൾ, യാത്രാബലി, 6 ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് കടവിൽ ദീപാരാധന, കേളി, അഷ്ടപതി എന്നിവയ്ക്ക് ശേഷം ആറാട്ട് നടത്തി തിരിച്ചെഴുന്നള്ളം. ക്ഷേത്രത്തിലെത്തി 9 പ്രദർശനത്തിന് ശേഷം കൊടിയിറക്കലോടെ സമാപനമാകും. ക്ഷേത്രത്തിലെ പൂരമഹോത്സവം 24 ആഘോഷിക്കും. ക്ഷേത്ര മുരാളൻ സേതുനാഥരാജ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രവി കെയും, സെക്രട്ടറി കെ എം പ്രമോദ്, ട്രഷറർ രാജേന്ദ്രൻ വി ആർ, ശ്രീമുരളി വി വി എന്നിവർ നേതൃത്വം നൽകും. പുന്നീർക്കുളം പാപ്പാളി റിഫ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദുവാ മജ്ലിസും റിഫ ഈ റാത്തീബും നടത്തി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. വെള്ളിയാഴ്ച നടത്തിയ ദുവാ മജ്ലിസിനും അനുസ്മരണ പ്രഭാഷണത്തിനും മണത്തല മുദരിസ് ഡോക്ടർ അബ്ദുല്ല ലത്തീഫ് ദാർമി അൽ ഹൈദമി നേതൃത്വം നൽകി. ശനിയാഴ്ച നടന്ന റിഫ ഇൽ മജ്ലിസിന് ഫാരിസ് ഫൈസി നേതൃത്വം നൽകി. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 9 മുതൽ 11 വരെ പാപ്പാളി നൂറുദ്ദീൻ മദ്രസയിൽ നടത്തിയ അന്നദാന വിതരണത്തോടുകൂടിയാണ് ചടങ്ങ് സമാപിച്ചത്. മദ്രസ സൈദർ അഷ്റഫ് മൗലൂടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആദ്യ കിറ്റ് നൽകി അന്നദാന വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് എൻ വി, കൺവീനർ നൌഷാദ് തട്ടാത്തറയിൽ, ട്രഷറർ അലിക്കുട്ടി പാലിയാത്ത്, പ്രവർത്തകരായ എം എം ഹനീഫ, ആസിഫ് മന്ദലാകുന്ന, എം എൽ ബക്കർ, മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം IFA കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ബീന രവി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ അധ്യാപിക ആൽബർട്ട് ആന്റണി വിധിനിർണയം നിർവഹിച്ചു. IFA സോൺ ഡയറക്ടർ ജലീൽ, മറ്റ് ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞിയരുവായി ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ സായൂജ്യ പൂജ നടത്തി. അഷ്ടമംഗലദേവ പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സായൂജ്യ പൂജ, സർപ്പബലി, പ്രേത വേർപാട് എന്നീ കർമ്മങ്ങൾ നടന്നത്. പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവതിക്ക് കലശാഭിഷേകവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ചൂണ്ടൽ തത്തുമസി ദേശവിളക്ക് കമ്മിറ്റി നേതൃത്വത്തിലുള്ള ദേശവിളക്കും അന്നദാനവും ഞായറാഴ്ച നടക്കുന്നു. ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 7 വൈക്കം ശിവഹരി ഭജൻ സൗദരിപ്പിച്ച ഹൃദയ ജപലഹരി അരങ്ങേറി. വിളക്ക് ദിവസമായ ഞായറാഴ്ച രാവിലെ ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ സമിതിയുടെയും പുതുശ്ശേരി ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നാരായണീയ പാരായണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ അന്നദാനവും നടന്നു. വൈകിട്ട് പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദത്തിന്റെയും നാദസ്വരത്തിന്റെയും കാവടിയുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. മണത്തല തത്തുമസി അയ്യപ്പൻ വിളക്ക് സംഘം ദേശവിളക്ക് ആഘോഷത്തിൽ വിളക്ക് പാർട്ടിയാകും. നിരവധിയായ താലങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിൽ സമാപിക്കും. തുടർന്ന്
പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തള തുടങ്ങിയ ചടങ്ങുകളോടെ ദേശവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ നാലാം ദിനമായ ഞായറാഴ്ച യൂണിവേഴ്സിറ്റി ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽ നടന്നു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച സെലക്ഷൻ ട്രയൽസിൽ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ വരുന്ന 5 ജില്ലകൾ ഉൾപ്പെടുന്ന 4 സോണിൽ നിന്നും 122 കായിക താരങ്ങളാണ് പങ്കെടുത്തത്. പ്രാഥമിക ഓപ്പൺ സെലക്ഷൻ ലിസ്റ്റിൽ 40 താരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്നും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ട്രയൽസിൽ നിന്നും 22 പേരെയാണ് ടീമിലേക്ക് ഉൾപ്പെടുത്തുക. ഇതിനൊപ്പം സെമി ഫൈനലും ഫൈനലും കളിക്കുന്ന ടീമുകളിൽ നിന്നുള്ള താരങ്ങളെയും ഉൾപ്പെടുത്തി 50 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന്റെ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കും. 15 പ്രാഥമിക ക്യാമ്പിനു ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 22 ടീമിനെ യൂണിവേഴ്സിറ്റി ഡയറക്ടർ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഈ വർഷം ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. December 21 to 28 നടക്കുന്ന ഈ മത്സരത്തിന് ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ടീം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മത്സരത്തിനിറങ്ങും. സിസിടിവി ന്യൂസ്, കേച്ചേരി. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 2025 ഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. ക്ഷേത്രാങ്കണത്ത് നടന്ന ചടങ്ങിൽ ആദ്യ പകർപ്പ് മേൽശാന്തി ശ്രീപതി എംബ്രാന്തിരിക്ക് ക്ഷേത്രോത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് പുതുമന കൈമാറി. ഭരണസമിതിക്ക് വേണ്ടി രാധാകൃഷ്ണൻ മാസ്റ്റർ കാക്കശ്ശേരി, മാതൃസമിതിക്ക് വേണ്ടി സെക്രട്ടറി ഗീതാ ബാബു, ക്ഷേത്രം ജീവനക്കാർക്ക് വേണ്ടി മാനേജർ കെ വിദ്യാസാഗർ എന്നിവർ നോട്ടീസ് ഏറ്റുവാങ്ങി. 2025 February 5 ഉത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സേതുമാധവൻ, സെക്രട്ടറി അനൂപ് കണ്ടമ്പുള്ളി, ജോയിന്റ് സെക്രട്ടറി സൽജി കുമാർ കണ്ടമ്പുള്ളി, ട്രഷറർ മഹേഷ് കല്ലായി എന്നിവർ നേതൃത്വം നൽകി. പ്രഭാത ഭക്ഷണവും പായസ വിതരണവും ഉണ്ടായിരുന്നു. ചൊവ്വന്നൂർ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ തെക്കേമഠ മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണം നൽകി. അഷ്ടമംഗല ഭക്ഷണവിധി പ്രകാരമുള്ള നവീകരണ ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് സ്വാമിയാർ ക്ഷേത്രത്തിലെത്തിച്ചേർന്നത്. ക്ഷേത്ര മേൽശാന്തി രാജീവ് നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വാമിയാരെ സ്വീകരിച്ചു. തുടർന്ന് പൂത്താലത്തിന്റെ അകമ്പടിയോടെ അദ്ദേഹത്തെ ആനയിച്ചു. പുഷ്പാഞ്ജലിയും വെച്ചു നമസ്കാര ചടങ്ങും ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭഗവാനും ഭഗവതിക്കും നിവേദ്യത്തിനായുള്ള വെള്ളി ഉരുളിയുടെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ക്ഷേത്ര മുരാളൻ ശശിധര രാജ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ആനന്ദൻ, സെക്രട്ടറി ബിനു കെ ബാലകൃഷ്ണൻ, മോഹനൻ നായർ, പരമേശ്വരൻ ഈശ്വരത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100 വാർഷികത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദി ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പന്നിത്തടം സിംല ഗ്രൗണ്ടിൽ നടത്തിയ സെമിനാറിൽ ഫാദർ ലൂക്ക് ബാബു, സാധു ആനന്ദവനം, ജൂന അഗാഡ വാരണാസി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ പ്രഭാഷണം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സൺ പി ജെ ജ്യോതി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, സംഘാടക സമിതി കൺവീനർ എൻ എസ് സത്യൻ, ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, സെക്രട്ടറി കെ പി ജയൻ എന്നിവർ സംസാരിച്ചു. അപ്പോഴോ അത് ഈ വൈവിധ്യങ്ങളുടെ ഒഴുക്കാണ്. വൈവിധ്യങ്ങളുടെ ഒരു പൂങ്കാവനമായി നിലനിൽക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് പ്രധാനം. സദേവം സത്യം മാത്രമേ ഒന്നേ ഉള്ളൂ. ഏകം സത് വിപ്രാ ബഹുധ വദന്തി. ഇവിടെ ഫാദർ നേരത്തെ പറഞ്ഞുപോയി, ഏകം സത് സത്തേ സത് ഒന്നേ ഉള്ളൂ. വിപ്രാ ബഹുധ വദന്തി. പക്ഷെ വിപ്രന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു. പണ്ഡിതന്മാർ പല രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നു. പക്ഷെ ഒരേ ഒരു സത്യത്തിലേക്ക് ഇങ്ങനെ ആലോചിച്ച് പോയി നോക്കൂ, ആർക്ക് ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയ? പുന്നീർക്കുളം കോതോട് മഹൽ നിവാസികളെ ആത്മീയ അനുഭൂതിയിലേക്ക് നയിച്ച 4 നടന്നു വന്നിരുന്ന ഇമാമുകൾ ഹുക്മ കോതോട് ബാപ്പുട്ടി മുസ്ലിയാരുടെ 95 ഉറൂസ് മുബാറക്കും ദിക്കർ വാർഷികാഘോഷവും സമാപിച്ചു. November 14, 15, 16, 17 തീയതികളിൽ ആയിരുന്നു ഉറൂസ് മുബാറക്കും ദിക്കർ വാർഷികവും നടത്തിയത്. മാവിൻചുവട് ശൈഖുന ബാപ്പുട്ടി മുസ്ലിയാർ നഗർ പള്ളിയങ്കണത്തിൽ നടത്തിയ ഉമരിയാദാസ് ആൻഡ് ഹിഫ്ദ് വിദ്യാർത്ഥികളുടെ മത്സര പരിപാടികളോടുകൂടിയാണ് തുടക്കം കുറിച്ചത്. കോതോട് മഹലിലെ വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖിന്റെ അധ്യക്ഷതയിൽ കോതോട് ഖത്തീബ് ബഷീർ സഖാഫി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഉമരിയ മുദരിസ് ഇബ്രാഹിം ഫാദലി കല്ലൂർ ദുആക്ക് നേതൃത്വം നൽകി. 15 മഹല്ല് പ്രസിഡന്റ് വി ഹസൻ ഹാജിയുടെ അധ്യക്ഷതയിൽ മുനീർ ഹുദവി വിളയിൽ മഹാന്മാരുടെ ലോകം എന്ന വിഷയത്തിൽ മതപ്രഭാഷണം നടത്തി. പുത്തൻപള്ളി ഖത്തീബ് മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി ഷമീൻ ഹാജി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് തളികശ്ശേരി നന്ദിയും പറഞ്ഞു. 16 സമസ്ത കേന്ദ്ര മുഷാവറാംഗം IMK ഫൈസി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ചെയർമാൻ അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു.
യുവതലമുറ എങ്ങോട്ട് എന്ന വിഷയത്തിൽ അനസ് അമാനി കണ്ണൂർ പ്രഭാഷണം നടത്തി. സമാപന ദിവസമായ 17 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സയ്യിദ് ഫലിൽ ജിഫ്രി വടക്കൂട്ടിന്റെ നേതൃത്വത്തിൽ മഖാം സിയാറത്തും തുടർന്ന് മൗലീദ് പാരായണവും ആദരിക്കൽ ചടങ്ങും നടന്നു. ഷാഹിദുൽ ഉലമാവെന്മേനാട് വലിയ ഉസ്താദിനെയും ചെറിയ ഉസ്താദിനെയും ദീർഘകാലം പള്ളിയിൽ മുദരി സേവനം ചെയ്തു വരുന്ന ഷമീർ സഖാഫി കല്ലൂരിനെയും ഖുർആൻ മനഃപാഠമാക്കിയ ദറസിലെ 4 വിദ്യാർത്ഥികളെയും മഹല്ല് പ്രസിഡന്റിനെയുമാണ് ആദരിച്ചത്. നൂറുസാദത്ത് ബയാർത്തങ്ങൾ സമാപന ദുആയ്ക്ക് നേതൃത്വം നൽകുകയും ആദരിക്കൽ ചടങ്ങിനുശേഷം ഉറൂസിന്റെ പ്രധാന ഭാഗമായ ജാതിമതഭേദമന്യേ നൽകുന്ന അന്നദാന കിറ്റിന്റെ ആദ്യ കിറ്റ് വിതരണവും നടത്തി. എള്ളൂരക്കായിൽ ബഷീർ സഖാഫി കല്ലൂരിന്റെ നേതൃത്വത്തിൽ ഖുർആൻ പാരായണ ഹത്തം വഴങ്ങലും ഉണ്ടായി. കമ്മിറ്റി ഭാരവാഹികളും സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പൊന്നീർകുളം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ കൂട്ടുങ്ങൽ യൂണിറ്റ് സമ്മേളനം നടന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം AKTA ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദിവ്യ ഷാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലളിതാംബിക വാർഷിക റിപ്പോർട്ടും ട്രഷറർ CS സുലോചന കണക്കും അവതരിപ്പിച്ചു. സംഘടനയുടെ പ്രാരംഭഘട്ടം മുതൽ പ്രവർത്തിക്കുന്ന CV മോഹനനെയും VA നാരായണിയെയും യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത ദിവ്യ ഷാജിയെയും ആദരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ഏരിയ ട്രഷറർ സത്യനാഥൻ എന്നിവർ സംസാരിച്ചു. പുന്നീർക്കുളം ആൽത്തറ ഗോവിന്ദപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 15-ാമത് ദേശവിളക്കും അന്നദാനവും നടത്തി. വൃശ്ചികം 1 ശനിയാഴ്ച ദേശവിളക്കിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടായി. രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൽ അന്നദാനവും വൈകിട്ട് 5:30 കടിക്കാട് ശിവക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും നടന്നു. തത്തോമസി അയ്യപ്പൻ വിളക്ക് സംഘം മണത്തല ജനാർദ്ദനൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് വിളക്ക് പാർട്ടി നടത്തിയത്. താളമെടുത്ത നിരവധി മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രാത്രി 8:30 അന്നദാനവും 10:30 ഉടുക്കുപാട്ട്, പുലർച്ചെ 2 മണിക്ക് പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തട എന്നിവയും ഉണ്ടായിരുന്നു. ആൽത്തറ ഗോവിന്ദപുരം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അതുല്യയ്ക്ക് വർക്കിംഗ് മോഡലിൽ എ ഗ്രേഡ്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഗണിതശാസ്ത്ര മേളയിൽ വർക്കിംഗ് മോഡലിൽ എ ഗ്രേഡ് നേടിയാണ് അതുല്യ VS സ്കൂളിന് അഭിമാനമായത്. പഠന പാഠ്യേതര രംഗത്ത് മികവ് പുലർത്തുന്ന അതുല്യ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കരിങ്കലത്താണി വലിയ പറമ്പിൽ സന്തോഷ് രമ്യ ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകളാണ് അതുല്യ. അനഞ്ചത്തി അമേയ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയെ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, സ്കൂൾ പ്രധാനാധ്യാപിക സുവർണകുമാരി, PTA പ്രസിഡന്റ് PV രജേഷ് കുമാർ എന്നിവർ അഭിനന്ദിച്ചു. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകൻ സന്തോഷ് ബാലകൃഷ്ണന് ഗണിത ടീച്ചിംഗ് എയ്ഡിൽ എ ഗ്രേഡ്. കുട്ടികൾക്ക് ഗണിത സിദ്ധാന്തങ്ങൾ സമവാക്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ കളികളിലൂടെ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ടീച്ചിംഗ് എയ്ഡ് നിർമ്മിച്ചാണ് സന്തോഷ് സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ അവതരിപ്പിച്ചത്. ചാലിശ്ശേരി GS സ്കൂളിൽ കഴിഞ്ഞ 7 വർഷമായി ഗണിതശാസ്ത്ര അധ്യാപകനാണ് സന്തോഷ്. SKSSF പെരുമ്പിലാവ് മേഖലാ സർഗലയത്തിന് കരിക്കാട് അല്ലമിൻ സ്കൂളിൽ തുടക്കമായി. മേഖലാ പ്രസിഡന്റ് റബി വാഫി പതാക ഉയർത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ SI ബിജു TD സർഗലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉസ്താദ് നസീം ബാക്കവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. SKSSF ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ കടവലൂർ, അല്ലമിൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അബ്ദുൾ ഗനി, മേഖലാ സെക്രട്ടറി ഹാഫിൾ അബു സുഫിയാൻ, അബു മുസ്ലിയാർ സുഹേൽ PM, റഫീഖ് കടവലൂർ, നവാസ് ഉദവി, ഇബ്രാഹിം സ്വാബിരി തുടങ്ങിയവർ സംസാരിച്ചു. 400-ഓളം വിദ്യാർത്ഥികൾ 72 ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ 4 വേദികളിലായിട്ടാണ് നടന്നത്. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. നെൽവയൽ സെന്ററിൽ ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി അധ്യക്ഷനായി PB ബിബിൻ, NP അജയൻ, KK യോഗേഷ്, TK ശിവൻ, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി. നവംബർ 20-21 തീയതികളിലായിട്ടാണ് സമ്മേളനം. വയനാട്ടിലെ പീസ് വില്ലേജിലെ അഭയാർത്ഥികളുടെ ജീവിതത്തിലേക്ക് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ കരുണയുടെ മിഴി തുറന്നു. വിദ്യാർത്ഥി പ്രതിനിധികൾ പീസ് വില്ലേജിലേക്കായി സ്വരൂപിച്ച വസ്ത്രങ്ങൾ ഹൃദയപൂർവ്വം വയനാട്ടിൽ നേരിട്ടെത്തി കൈമാറി. വിദ്യാർത്ഥികളുടെ ഈ സംരംഭം മാതൃകാപരമാണെന്നും പുതിയ തലമുറയെ ദാനശീലത്തിന്റെയും കരുണയുടെയും പാതയിലേക്ക് നയിക്കുമെന്നും അധ്യാപകർ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ചാണ് സംരംഭം വിജയകരമാക്കിയതെന്ന് ചാരിറ്റി സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞു.
സമൂഹത്തിലെ നല്ലതിന്റെ ശബ്ദമാകാൻ വിദ്യാർത്ഥികൾ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുമെന്ന് പ്രിൻസിപ്പൽ EM ഫിറോസ് കൂട്ടിച്ചേർത്തു. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, വിവിധ വിഭാഗം ജൂനിയർ പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂനിയർ പ്രിൻസിപ്പൽ സീനിയർ സെക്കൻഡറി സാജിദ് അർസാഖ്, വിദ്യാർത്ഥി കൌൺസിൽ കോർഡിനേറ്റർ ജിഷ TP, മോറൽ സയൻസ് അധ്യാപകൻ TP അസീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ കമാലുദ്ദീൻ നയിച്ച ഡൈനാമിക് ലീഡർഷിപ്പ് എന്ന വിഷയത്തിലെ ക്ലാസും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മൂന്ന് ജില്ലകളുടെ സംഗമസ്ഥാനമായ ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത്കാവ് ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്ക് പന്തലിന്റെ കാൽനാട്ടി നവംബർ 23 അയ്യപ്പൻ വിളക്ക്. മരത്തൻകൂട് മഠാധിപതിയായിരുന്ന ജ്യോതിപ്രകാശിന്റെ മകനും സംഘവുമാണ് വിളക്ക് പാട്ടി. തുടർച്ചയായി 28-ാമത്തെ വർഷമാണ് ക്ഷേത്ര സന്നിധിയിൽ മുഴുവൻ വിളക്ക് നടക്കുന്നത്. വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി കടവാരത്ത് സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് പ്രസന്നാധരൻ, സെക്രട്ടറി KK ഭാസ്കരൻ, വിളക്ക് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കാൽനാട്ടൽ ചടങ്ങിൽ സംബന്ധിച്ചു. പുഞ്ഞർക്കുളം AO ബദറുദ്ദീൻ പള്ളിയിൽ കുത്തുബിയത് വാർഷികവും ജിലാനി അനുസ്മരണവും നടന്നു. ബഷീർ സക്കാഫി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഷമീം സക്കാഫി, ജിഷാർ പുഞ്ഞർക്കുളം, ഷഫീഖ് സക്കാഫി, സെക്രട്ടറി ഖാദർ കുഞ്ഞാവ എന്നിവർ പങ്കെടുത്തു. ഭക്ഷണ വിതരണവും ഉണ്ടായി. ഇടക്കഴിയൂർ റേസ് ക്ലബിന്റെയും യൂത്ത് പവർ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് റെനിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ നഫീസക്കുട്ടി വലിയകത്ത്, RV മുഹമ്മദ് കുട്ടി, മുഹമ്മദ് അലി വെളുത്തടത്തിൽ, സി ജബ്ബാർ, BT ഷാജഹാൻ, ജിഷാർ ഹൈദരാലി, യൂത്ത് പവർ ക്ലബ് ഭാരവാഹി മൊഹസിൻ എന്നിവർ സംസാരിച്ചു. കേരളപ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി വാർഷിക യോഗം ചേർന്നു. നിയോജക മണ്ഡലം ചെയർമാൻ VM രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യുവ എഴുത്തുകാരൻ ചെറുവത്തൂർ അമൽ ജോയെ അനുമോദിച്ചു. ശൈലജ വിശ്വനാഥൻ, അഡ്വക്കേറ്റ് ക്രിസ്റ്റിയ ഷാജു, ഫ്രാൻസിസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി രേഷ്മ സതീഷ് സ്വാഗതവും ട്രഷറർ ബിന്ദു ടോജോ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ചർമ്മം അക്കേക്കാവ് കോലാടികുന്ന് കിഴക്കേത് ലബു നിര്യാതനായ 70 വയസ്സായിരുന്നു. കബറടക്കം പരുവക്കുന്ന പള്ളി കബർസ്ഥാനിൽ നടന്നു. സുഹറയാണ് ഭാര്യ. അഷ്റഫ്, അഷാക്ക്, ഹസീന എന്നിവർ മക്കളാണ്. കോൺഗ്രസ് പരുവക്കുന്ന് ബൂത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ് പരേത്. ചാലിശ്ശേരി തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന മംഗലത്ത് മേലെ വീട്ടിൽ വേണുഗോപാലൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. വിനോദിനിയാണ് ഭാര്യ. പ്രശാന്ത്, പ്രീജ, പ്രനീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ആദ്യ ദിനം അരങ്ങേറുക സ്റ്റേജ് തര മത്സരങ്ങൾ. കലോത്സവത്തിന്റെ കലവറയുണർന്നു. ചുണ്ടലിൽ KSRTC ബസ് കാറുകളിലിടിച്ച അപകടം. യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 10:40 ചുണ്ടൽ സെന്ററിനടുത്ത് വെച്ചായിരുന്നു അപകടം. വേദമന്ത്ര പരീക്ഷാവേദിയായ കടവലൂർ അന്യോന്യം തുടരുന്നു. 1-ാം ദിവസം തിരുനാവായ യോഗം ഗംഭീരമാക്കിയപ്പോൾ തൃശൂർ യോഗത്തിന് പിഴച്ചു. ഒറ്റപ്പിലാവ് പാടശേഖരത്തിലെ നെല്ല് ഒടുവിൽ സപ്ലൈകോ അംഗീകരിച്ച മില്ലുകാർ കൊണ്ടുപോയി. 2 ആഴ്ച മുൻപ് കൊയ്തെങ്കിലും നെല്ലെടുക്കാൻ മില്ലുകാർ വരാൻ വൈകിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വില ലഭിക്കാൻ ഇനി എത്ര നാൾ കൂടി കാത്തിരിക്കണമെന്ന ആശങ്കയിൽ കർഷകർ. 500 തിരുനാൾ ആഘോഷം വർണ്ണാഭം. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന്റെ ഭാഗമായി അമ്പുവള എഴുന്നള്ളിപ്പുകൾ ഭക്തിനിർഭരമായി.
വേലൂർ പാലിശ്ശേരി കാർത്തിയേനിയുടെ 12-ാമത് ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മകൾക്കൊപ്പം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.